അയ്യോ എടി സൂര്യേ ഞാൻ ഇവിടെ വെച്ചിരുന്ന ബ്രെഡും ചിക്കനും നീ കണ്ടോടി ഇല്ലില്ല ചേച്ചി ചേച്ചി ഇതെവിടെ വെച്ചേ എടി ഞാനത് അവിടെ ആടി വെച്ചത് അയ്യോ എന്റെ ദൈവമേ ഇനി അങ്ങാരെ വന്ന് ചോദിക്കുമ്പോ ഞാൻ എന്റെ ബ്രെഡും ചിക്കനും मुझे ऐसा लग रहा कि तू गैर कानूनी तरीके से सीमा पार कर भारत पर आई हुई पाकिस्तानी आतंकवादी है। मेरा ब्रेड और चिकन की कसम, एक बॉम्ब होता है तो जिस तरीके से पाकिस्तान की सीमा को तोड़ता उसी तरीके से ये घर को और तुझे भी तोड़ता था। देशद्रोही पोन्नलिया ഒരു ചിക്കന്റെയും ബ്രെഡിന്റെയും കാര്യത്തിൽ ഇത്രയൊക്കെ ഹിന്ദി പറയേണ്ട വല്ല കാര്യം ഉണ്ടോ കൊച്ചു പിള്ളേരെ പോലെ? ഞങ്ങൾക്ക് ആർക്കൊരു തേങ്ങയും മനസ്സിലാവണം. ചുപ് രഹോ, കോനാടാ നിന്റെ പിള്ളേരെ. മൈൻ ദേശ്കാ രക്ഷക് കേണൽ ശൈലപ്പ ഹൂ. കഞ്ഞിപ്പുകാരോട് സംസാരിക്കില്ല, എന്നോട് സംസാരിക്കരുത്. ഉള്ളുക്ക പട്ട. ഹേ കേണൽ സാർ, സമാധാൻ സമാധാൻ. ആപ്കാ ദർദ് മേ സമജ് സക്താ, പർ ആപ് ജൈസ ഏക് ബഡാ മിലിട്രി ഓഫീസർ ഐസേ ബാത്ചീത് നഹീ കർനാ ചാഹിയേ. ഈ കല്യാണ വീട്ടിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരനെ കാണുന്നത്. അയ്യോ ഹം ബാത് കരേ, അയ്യോ അയ്യോ ബേടേ, ഓ നീ ബേടാ. കിരൺ ഭയ്യ, മിലിട്ടറി ജീവിതം എനിക്ക് സമ്മാനിച്ചത് രണ്ട് ഡിസിപ്ലിനാണ്. ഒന്ന് ബ്രെഡും ചിക്കനും, അതിപ്പോ ഇന്നങ്ങ്. രണ്ട് കക്കൂസി പോവാൻ രണ്ട് സിഗരറ്റ് ഇക്കണക്കിന്. അതും അത് ഞാൻ ഇടയ്ക്ക് തരാം, എന്നെ വിശ്വസിക്കാം. ഞാൻ ഇവിടെ എൻ്റെ ഫിയാൻസിയോടൊപ്പം കല്യാണം കൂടെ വന്നാണ്. എനിക്കങ്ങനെ ആരോടൊന്നും പരിചയമൊന്നുമില്ല. ഇപ്പോഴാണ് എനിക്ക് പറ്റിയൊരു നല്ല സുഹൃത്തിനെ കിട്ടി. അപ്പൊ സാബിർ നടിക്ക് നമുക്ക് ലാവണം. ധന്യവാദ്. ഭാരത് മാതാക്ക് ജയ്. എടിയുടെ കള്ളുപിടി ചീട്ടുകളൊക്കെ ആയിരിക്കും. നീ അഞ്ജനും കൂട്ടി അമ്മാൻ്റെ പോയി കിടക്കും. ആ കൂട്ടുകാരി കൊച്ചിനെ വിളിച്ചോ. ആ അത് തന്നെ. അഞ്ജനയുടെ മുറിയിലെ ബാത്റൂമും കേടാം. ജയേട്ടനെ ഞാൻ തെക്കേ മുറി വിരിച്ചിട്ടുണ്ട്. നാളത്തേക്കുള്ള ഡ്രസ്സ് അവിടെ വെച്ചേക്കാട്ടോ. ആ പിന്നെ അമ്മായി പുരുഷമാമിലെ ഡ്രസ്സും അവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് പറഞ്ഞേക്കണേ. കുഞ്ഞപ്പൻ ഈ സാധനം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഫോറിനാ ഫോറിൻ. എനിക്ക് സത്യത്തിൽ ഈ ഓണം ചാത്തി കല്യാണത്തിന് വേണ്ട ഒരു താല്പര്യം ഇല്ലായിരുന്നു. എന്റെ പെണ്ണുമ്പിടെ നിർബന്ധം കൊണ്ടോ? എനിക്ക് ജയനുണ്ടല്ലോ, അവനെ കണ്ട് ഒറ്റ ചവിട്ട് കൊടുക്കാൻ തോന്നും. പക്ഷെ നിങ്ങളെ കണ്ടപ്പോ ഞാൻ ഹാപ്പിയായി. കല്യാണപ്പെടിന്റെ കൊച്ചച്ഛനായ എനിക്ക് വരുന്ന മര്യാദ നിങ്ങൾക്ക് അറിയാലോ. വീട്ടിൽ ഒരുപാട് പരിപാടി മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ചീട്ട് കളിച്ചിരിക്കണേ. സത്യത്തിൽ ഈ സാധനം കണ്ടപ്പോഴാണ്, അല്ല ചേട്ടനെ കണ്ടപ്പോഴാണ് എനിക്ക് സന്തോഷം. അന്ന നമുക്ക് ഫേസ്ബുക്കിൽ ലൈവ് പോയാലോ. സാറേ കുഞ്ഞപ്പിന്റെ കൈ കഴിക്കുന്നു. അയ്യോ അതെ, ഞാൻ എവിടെ പോയാലും കുഞ്ഞപ്പ കൂടെ വരും. എന്റെ മെയിൻ കൈക്കാരനാണേ. എനിക്ക് ഗതിയില്ലാത്ത പാവങ്ങൾക്ക് പിച്ച കൊടുക്കുന്ന വലിയൊരു ആശ്വാസമാണ്. കുഞ്ഞപ്പൻ കഴിക്കേ, വില കൂടിയതാ, കുറച്ചെടുത്താ മതി. അയ്യോ അത് വേണ്ട സാറേ, സാറിനൊക്കെ ഒഴിച്ചു വെച്ച സാധനം ഞാനെടുത്ത് കുടിക്കാന്ന് വെച്ചാ അതിന് കുഞ്ഞപ്പനായിട്ടില്ല. ഓ എന്നാ വിനയോ? അതെ അതെ, മൊത്തം കേട്ട് വന്നു. സൂക്ഷിച്ചു പിടിച്ചോളാം. കൊച്ചുമ്പ കുഞ്ഞപ്പൻ ലുക്കും ഇല്ല, റിച്ചർഡ്സും ഇല്ല, ലൈക്ക് കുറയും. ആ കല്യാണ പെണ്ണിന്റെ കൊച്ചച്ഛൻ, കല്യാണ വീട്ടിൽ നിന്ന് സുഗതൻ. ആ പറഞ്ഞോ 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 പറഞ്ഞോ. കൊച്ചച്ഛനാണെന്നല്ല പേരേ ഉള്ളൂ, ചേട്ടൻ്റെ ഇവിടെ കല്യാണമാണ്. ഇതുവരെ വീട്ടിൽ നിന്ന് ഒരു തുള്ളി കട്ടൻ ചേമ്പ കിട്ടിയിട്ടില്ല. ഇതുപോലെ കൂതറ കല്യാണം. കുഞ്ഞപ്പ ദുബായ് പട്ടി ചേട്ടൻ തെണ്ടിക്കുണ്ടായ പന്ന കളന്റെ മോനെ. പട്ടി സൂത ആരാണ് നിന്റെ കൈക്കാരൻ? രണ്ടിനെയും കുത്തി കൊറിയാൻ പുറത്തെടുക്കും അവന്റെ ഒരു ദുബായ്. ചേട്ടന്റെ കള്ളു മേടിച്ച് കുടിച്ചോണ്ട് ചേട്ടനെ തെറി വിളിച്ചല്ലേ അവൻ. ഞാൻ പ്രശ്നക്കാരല്ല.
ഹലോ അഞ്ജനയുടെ അമ്മയല്ലേ? ആ അതെ, അഞ്ജുടെ അമ്മ ആരാ? അഞ്ജനെ കിട്ടാൻ പോകുന്ന സന്ദീപ് ഇല്ലേ, അവന്റെ കാമുകിയാ. അവൻ എന്നെ ചതിച്ചിട്ട് ഈ കല്യാണം കഴിക്കുന്ന എനിക്കൊന്ന് കാണണം, നടത്തത്തില്ല ഞാൻ. ഹലോ ഹലോ, എടി സൂര്യ, എന്താച്ചി? ഏതോ ഒരു പെണ്ണ് എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് സന്ദീപിന് ഏതോ പ്രേമുണ്ടെന്ന് ഈ കല്യാണം നടത്തൂല എന്നൊക്കെ പറയുന്നുണ്ട്. കല്യാണം നടത്തില്ലെന്നോ? ആര്? ദേ കണ്ടില്ലേ, ഇതേതോ പിള്ളേര് പറ്റിക്കാൻ ചെയ്ത പണിയാ. എടി, ജയനോടൊന്ന് പറയണ്ടേ? നല്ല കാര്യേ, ജയേട്ടന് അതിലും വലിയ ഇതായിട്ട് നടക്കുക. ഏതോ പിള്ളേര് തമാശ കാണിച്ചതിന് ചേച്ചി പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി. സദ്യയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ആണോ? സദ്യക്ക് പേരുണ്ടായിട്ട് എന്താ കാര്യം? ആരെങ്കിലും വിളിക്കണ്ടേ? ഇതന്നെ എങ്ങനെയോ വന്ന് പെട്ടതാ. ആള് മാറി വിളിച്ചതാണോ എനിക്ക് സംശയമുണ്ട്.